നല്ല മൊരിഞ്ഞ വഴുതനങ്ങ ഫ്രൈ കൂട്ടി ചോറ് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നല്ല അടിപൊളി ടേസ്റ്റാണ്. വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ചാൻസ് ഓൺ ഡയറീസ് നള പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ മസാല നമുക്ക് ആദ്യം തയ്യാറാക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 നുള്ള് പെരിഞ്ജീരകം പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ നാരങ്ങാനീര്, 1 നുള്ള് കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് എണ്ണയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത് വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻസ് കൂടെയുണ്ട്. 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയാണുള്ളതെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല മെരും വരാന്ന് കിട്ടും. അപ്പോൾ അതിനായിട്ട് ദാ ഈ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള വഴുതനങ്ങയാണ് നമ്മൾ ദാ ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കനത്തിൽ വേണം കേട്ടോ എടുക്കാൻ. ഏകദേശം 1/4 ഇഞ്ച് കനത്തിൽ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ദാ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് പുരട്ടിയെടുത്ത് വെക്കണം. ഇതൊരു 1/2 മണിക്കൂർ 20 മിനിറ്റ് മുതൽ 1/2 മണിക്കൂർ വരെ നമുക്കൊന്ന് മസാല പിടിക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു ചെറിയ പാനിൽ ദാ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും 4 മുതൽ 5 മിനിറ്റ് വരെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വേഗം തന്നെ നമുക്ക് പെട്ടെന്നുള്ളൊരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ വഴുതനങ്ങ എന്ന് പറയുന്ന ഒരു പച്ചക്കറി ആർക്കും അത്ര ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. കുട്ടികൾക്ക് തീരെ ഇഷ്ടമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കും. അതുപോ നന്നായിട്ട് ഫ്രൈ ചെയ്യുക. 2-3 ആവർത്തി നമുക്കിത് തേച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ആഡ് ചെയ്താൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ 2ാമത്തെ ട്രിപ്പാണ് നമ്മളിപ്പോൾ വറുത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് വേഗം തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.